നമസ്കാരം, എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2022 ജൂലൈ മാസം 29 തീയതി വെള്ളിയാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകൾ എന്തൊക്കെ നമുക്ക് ഇവിടെ പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട 7 അപ്ഡേറ്റുകളാണ്. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് മറക്കരുത്. ആദ്യത്തെ അറിയിപ്പ്, വരുന്ന 3 ദിവസങ്ങൾ കൂടി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇടിമിന്നൽ ലക്ഷണം കണ്ടാൽ തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ജനലുകളും വാതിലുകളും ഒക്കെ അടച്ചിടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഗൃഹോപകരണങ്ങളുടെയൊക്കെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായിട്ടുള്ള സ്ഥലത്തും ടെറസിലും നിൽക്കരുത്. കുട്ടികൾ ടെറസിലും പുറത്തും കളിക്കുന്നില്ലെന്നും മാതാപിതാക്കൾ പ്രത്യേകം ഉറപ്പാക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, ഇനി മുതൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് 18 വയസ്സ് തികയേണ്ട ആവശ്യമില്ല. പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക, 17 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് മുൻകൂറായിട്ട് അപേക്ഷിക്കാമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. വർഷത്തിൽ 4 തവണയാണ് പേര് ചേർക്കുവാനായിട്ട് അവസരമുണ്ടായിരിക്കുക. ജനുവരി 1, ഏപ്രിൽ 1, ഒക്ടോബർ 1 എന്നീ പാദങ്ങളിലാണ് പേര് ചേർക്കാനുള്ള അവസരം. ഓഗസ്റ്റ് 1 മുതൽ വോട്ടർ ഐ ഡി ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ വിവിധ സംസ്ഥാനങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും. അതേസമയം ഒരു വ്യക്തിക്ക് ആധാർ നമ്പർ നൽകാനോ അറിയിക്കാനോ കഴിയാത്തതിൻ്റെ പേരിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷ നിരസിക്കുകയോ വോട്ടർ പട്ടികയിലെ എൻട്രികൾ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, ആധാരം രജിസ്റ്റർ ചെയ്യുന്ന വേളയിൽ ഭൂമിയുടെ ന്യായവിലയിൽ കൃത്രിമം കാട്ടിയാൽ ഭൂ ഉടമയ്ക്ക് കടുത്ത നടപടികൾ നേരിടേണ്ടി വരും. ക്രമക്കേടുകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനമായിരിക്കുന്നത്. ആഭ്യന്തര ഓഡിറ്റിൽ ഇത്തരം ക്രമക്കേടുകളിൽ നഷ്ടമായി കണ്ടെത്തുന്ന തുക ഭൂമിയുടെ ഉടമയിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. ഓഗസ്റ്റ് മുതൽ രജിസ്റ്റർ ചെയ്യുന്ന ആധാരങ്ങൾക്ക് ഇത് ബാധകമാണ്. അതിനാൽ തന്നെ ഭൂമി ഇടപാടുകൾ നടത്തുന്നവർ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, സൗദി അറേബ്യ ക്രൂഡ് ഓയിൽ വില വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യ. ഇങ്ങനെ വന്നാൽ കാത്തിരിക്കുന്നത് വൻ ഇന്ധന വിലക്കയറ്റമാണ്. സൗദി അറേബ്യയിൽ നിന്ന് നേരിട്ട് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതിനാൽ തന്നെ ഈ വില വർധനവ് നമ്മുടെ രാജ്യത്തും പെട്രോൾ ഡീസൽ വിലയിൽ വൻ തോതിലുള്ള വർധനവ് രേഖപ്പെടുത്തിയേക്കാം. അടുത്ത അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ കിസാൻ സമ്മാനിധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിലുള്ള തന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിരവധി ആളുകളെ ഇപ്പോൾ അനർഹമായിട്ട് ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ നടന്നു വരികയാണ്. പ്രധാനമായിട്ടും ഭൂമി കൂടുതലായിട്ടുള്ള ആളുകൾ, അതായത് 2.5 ഏക്കറിൽ കൂടുതൽ സ്ഥലം സ്വന്തമായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർക്കും പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ കിസാൻ സമ്മാനിധിയും അതുപോലെ തന്നെ പെൻഷനും നഷ്ടമാകുമെന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച നടപടികൾ സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സോ കിസാൻ സമ്മാനിധിയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അർഹരുടെ വീടുകളിലേക്ക് ഇപ്പോൾ നോട്ടീസുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയുടെ ഷെയർ ചെയ്തത്. വീഡിയോ മറ്റുള്ളവരെ കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻഫോർമേറ്റീവായിട്ടുള്ള വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സൊക്കെ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. വീഡിയോസ് മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.